നമസ്കാരം. ഞാൻ ഇന്ന് നിൽക്കുന്നത് മൂവാറ്റുപുഴയ്ക്ക് അടുത്ത് നടുക്കര എന്ന് പറയുന്ന സ്ഥലത്താണ്. നടുക്കരയിലുള്ള നമ്മുടെ മനോജരന്റെ ഫാമിലാണ്. അപ്പൊ മനോജറിനെ പറ്റി പറയുകയാണെങ്കിൽ, ഏകദേശം 10 വർഷത്തോളമായിട്ട് ഈ ഒരു ഓർണമെന്റൽ ഫിഷ് ഫാമിംഗിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. കേരളത്തിൽ സെവറം ഫിഷ് ബ്രീഡ് ചെയ്യുന്ന ആളുകൾ വളരെ വളരെ വിരലെണ്ണാവുന്ന ആളുകൾ മാത്രമാണ്. അതിലൊരു പ്രധാനിയായ ഒരു വ്യക്തിയാണ് അദ്ദേഹം. സെവറം ഫിഷിലാണ് അറിയപ്പെടുന്നത് തന്നെ. അപ്പൊ എന്തായാലും നമ്മുടെ ഫാമിലെ വിശേഷങ്ങളിലോ അതിലെ കാഴ്ചകളിലേക്ക് നമുക്ക് പോവാം. ചേട്ടാ നമസ്കാരം. ഈ ഒരു ഫീൽഡിലേക്ക് എങ്ങനെയായിരുന്നു ഒരു തുടക്കം? എൻ്റെ ബേസ് എന്ന് പറയുമ്പോൾ കാർഷിക മേഖലയാണ്. ഞാൻ കാർഷിക മേഖലയിൽ ജനിച്ചു വളർന്ന വ്യക്തിയാണ്. ഇതിൽ ഞാനൊരു ഐ ടിയിൽ അധ്യാപകനായിട്ട് ജോലി ഉണ്ടായിരുന്നു. എൻ്റെ വീട്ടിലുള്ള കുറച്ച് സാഹചര്യങ്ങൾ കാരണം, ആവശ്യങ്ങൾ കാരണം എനിക്ക് ആ ജോലി തൽക്കാലത്തേക്ക് റിസൈൻ ചെയ്യേണ്ടതായിട്ട് വന്നു. അപ്പോൾ പിന്നെ നമ്മൾ പുതിയൊരു മേഖല ഏതെങ്കിലും വേണമല്ലോ ജീവിക്കാനായിട്ട്. അപ്പോൾ നമ്മൾ പുതിയൊരു മേഖല കണ്ടെത്തി, ഓർണമെൻ്റൽ ഫിഷ് ഫാമിങ്. അതാകുമ്പോൾ നമ്മുടെ ടെക്നിക്കലായിട്ട് പഠിച്ച കാര്യങ്ങളും കാർഷിക മേഖലയിലെ കാര്യങ്ങളും സംയോജിപ്പിച്ച് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. പിന്നെ ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു 10 വർഷങ്ങൾക്ക് മുന്നേ അധികം ആരും കടന്നു വരാത്തൊരു മേഖലയാണിത്. അതിൻ്റെ ഒരു അട്രാക്ഷൻ കൂടി ഉണ്ടായിരുന്നു ഈ ഫീൽഡിന്. ഓക്കെ, ഞാനിവിടെ മെയിനായിട്ട് ചെയ്യുന്ന റെഡ് സെവറം തന്നെയാണ് നമ്മുടെ മെയിൻ ഫിഷ്. പിന്നെ ഓസ്കാറുണ്ട്, പ്രീമിയം വെറൈറ്റി ഏഞ്ചിൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഗൗരാമികളുണ്ട്. പിന്നെ കുറച്ച് ഒരു 5-6 ടൈപ്പ് ഗപ്പീസുണ്ട്. ചേട്ടാ, ഈ സെവറത്തിനകത്ത് എത്ര വെറൈറ്റീസ് ആണുള്ളത്? നമ്മളിവിടെ കേരളത്തിൽ സാധാരണ 3 വെറൈറ്റികളാണ് കാണാറുള്ളത്. റെഡ് സ്പോട്ടഡ് ഉണ്ട്, ഗ്രീൻ സെവർ ഉണ്ട്, യെല്ലോ സെവർ ഉണ്ട്. ഇതിനകത്ത് യെല്ലോ സെവറാണ് ഇപ്പോൾ കോമൺ ആയിട്ട് എല്ലാവരുടെ അടുത്തും കാണുന്നത്. ഞാൻ ചെയ്യുന്ന ഐറ്റം റെഡ് സ്പോട്ടഡ് സെവറാണ്. ഇതിന്റെ മെയിൽ ആൻഡ് ഫീമെയിൽ ഐഡന്റിഫൈ ചെയ്യുന്നതിനാണ്? ഒറ്റ നോട്ടത്തിൽ പറയുകയാണെങ്കിൽ മെയിൽ വലുതായിരിക്കും ഫീമെയിലിനെ അപേക്ഷിച്ചിട്ട്. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിന്റെ റെഡ് സ്പോട്ട് കാണുന്നത് മെയിൽ നല്ല ഫോക്കസിങ് ആയിട്ടായിരിക്കും കാണുക, നല്ല ക്ലാരിറ്റിയിലായിരിക്കും കാണുക. ഫീമെയിലിന് അതേസമയം സ്പ്രെഡ് ആയിട്ടായിരിക്കും, ഔട്ട് ഓഫ് ഫോക്കസ് ആയിട്ടായിരിക്കും കാണുക. പിന്നെ അതിന്റെ മുഖത്ത്, അതായത് ഹെഡിന് കണ്ണിന് മേൽഭാഗത്തൊക്കെ, മുഖത്തൊക്കെ, ചുണ്ടിന്റെ മേൽഭാഗത്തൊക്കെ നല്ല ഡിസൈൻ മെയിലിനുണ്ടാവും. ഫീമെയിലിന് ആ ചുണ്ടിനും, അതായത് അതിൻ്റെ നെറ്റി ഭാഗത്ത്, ചുണ്ടിനും കണ്ണിനും ഒക്കെ മോഡൽ ഭാഗത്ത് അത്രമാത്രം ഡിസൈൻ ഉണ്ടാവുകയില്ല, റെഡ് സ്പോട്ട് ഉണ്ടാവുകയില്ല. ഇതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത്. ചേട്ടാ, ഈ ബ്രീഡിംഗ് പെയറിനെ സെലക്ട് ചെയ്യുന്നതിനകത്തുള്ള ചേട്ടാ നോക്കാറുള്ള മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ്? ഞാൻ നോക്കാറുള്ള സാധാരണ നല്ല ലക്ഷണത്തെ പീസുകളെ നോക്കി സെലക്ഷൻ നടത്തിയിടുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ പിൻസും ചിറകും എല്ലാം നന്നായിട്ടുള്ളതും നല്ല ക്ലാരിറ്റി പ്രിന്റിംഗ് ഉള്ളത് നോക്കിയിട്ടുള്ള ഫിഷുകളാണ് സാധാരണ സെലക്ഷൻ നടത്തിയിടാറുള്ളത്. ഒരു ആവറേജ് സൈസ് ഉള്ളതിനെ നോക്കി നമ്മൾ സാധാരണ ഏഞ്ചിലൊക്കെ ചെയ്യുന്ന മാതിരി 6-7 പീസുകൾ ഒരുമിച്ചിട്ടിട്ട് തന്നെ പെയറാവുന്നതിനെ എടുക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ 6-7 പീസിനൊക്കെ ഒരുമിച്ച് ഒരു ടാങ്കിലേക്ക്, ഒരു കോമൺ ടാങ്കിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഇത് തന്നെ 2 മാറി നിന്നിട്ട് സൈഡ് ക്ലീൻ ചെയ്തിട്ട് അല്ലെങ്കിൽ ടൈൽസ് എല്ലാം ചരിച്ച് വെച്ച് നമ്മൾ കൊടുക്കുകയാണ് ചെയ്യുന്നത് ഏഞ്ചിൽ മുട്ടയിടുന്ന മാതിരിയാണ്. അപ്പോൾ നമ്മൾ 2 ഏതെങ്കിലും സൈഡിൽ മാറി നിന്നിട്ട് മുട്ടയിടാനുള്ള ടെൻഡൻസി കാണിക്കുമ്പോൾ നമ്മൾ പിടിച്ച് എടുത്ത് മാറ്റി വേറെ ബ്രീഡിംഗ് ടാങ്കിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത് സാധാരണ. ഇതിന് എത്ര പ്രായം ഉള്ളതിനെയാണ് നമുക്ക് ബ്രീഡിങ്ങിന് ഏറ്റവും അനുയോജ്യം? 10 മാസമെങ്കിലും കഴിഞ്ഞാലാണ് ഇതൊരു ബ്രീഡിംഗ് സ്റ്റേജിലേക്ക് എത്തുള്ളൂ സാധാരണ. നല്ല രീതിയിൽ എഗ് ഹാച്ചായിട്ട് വന്നെങ്കിൽ ഒരു 14 ഏജ് ആവണം ഇതിന്. 1 കഴിഞ്ഞാൽ മാത്രമേ നല്ല രീതിയിൽ നമുക്കൊരു ആവശ്യമുള്ളൊരു നമ്പറിലേക്ക് കിട്ടുള്ളൂ. ഓക്കെ, നമ്മളിത് കണ്ടീഷൻ ടൈം കൊടുക്കാറുള്ള ഫീഡും കാര്യങ്ങളൊക്കെ? നമ്മളിത് കണ്ടീഷൻ ചെയ്തെടുക്കാൻ വേണ്ടി സാധാരണ നമ്മൾ ഡൂർ ഷോക്കിന് കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ടെട്രാബിറ്റാണ് ഞാൻ കൊടുക്കുന്നത് സാധാരണ. പിന്നെ പച്ച ചെമ്മീൻ കട്ട് ചെയ്ത് കൊടുക്കാറുണ്ട്. ഇതിന് 1.5 വിട്ട് ചെമ്മീൻ കൊടുക്കാറുണ്ട്. പിന്നെ ടെട്രാബിറ്റാണ് ഉപയോഗിക്കുന്നത്. മുട്ട ഇടുന്ന കാര്യങ്ങളും മറ്റൊക്കെ എങ്ങനെയാണ്? ഇത് നാ സാധാരണ ഏഞ്ചിൽ ഇടുന്നിടക്ക് നമ്മളൊരു 45 ചരിച്ചിട്ട് ടൈൽസിൻ്റെ കഷ്ണമോ അല്ലെങ്കിൽ 2 PVC പൈപ്പിൻ്റെ കഷ്ണമൊക്കെയാണ് വെച്ചെടുക്കുക. ഇത് അതിൻ്റെ ഉപരിതലത്തിൽ മുട്ട സ്റ്റിക്ക് ചെയ്ത് വയ്ക്കും. നെക്സ്റ്റ് നമ്മളെടുത്ത് മെത്തിൽ ബ്ലൂയിൽ വെച്ചിട്ട് അല്ലെങ്കിൽ ഹൈഡ്രജൻ പെറോക്സൈഡിൽ വെച്ചിട്ട് നമ്മൾ വിരിയിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു 6-8 ദിവസം കൊണ്ട് മുട്ട ഹാച്ചായി നമുക്ക് കിട്ടും, ഫ്രീസിംഗ് ആവും കുഞ്ഞുങ്ങൾ. ഓക്കെ, അല്ല അപ്പം രണ്ട് രീതിയും നമ്മൾ അവലംബിക്കാറുണ്ട്.
പേരൻ്റ് തന്നെ കെയർ ചെയ്യുന്ന കുട്ടികളുണ്ട്. ചില കേസിൽ ഇപ്പം അതിന് എന്തെങ്കിലും ഭയോ എന്തെങ്കിലും കാര്യങ്ങളോ പേടിപ്പെടുത്തുന്ന ഒരു ടെൻഡൻസി ഉണ്ടായി കഴിഞ്ഞാൽ മീൻ തന്നെ ആ മുട്ടയും കുഞ്ഞുങ്ങളെ കംപ്ലീറ്റ് തിന്നുള്ളൂ. അതുകൊണ്ട് എടുത്തു വെച്ച് മാറ്റി വെച്ച് വരിക തന്നെയാണ് ഏറ്റവും സേഫ്. വിരിഞ്ഞിറങ്ങി ഫസ്റ്റ് സ്റ്റേജിൽ കൊടുക്കാറുള്ള ഫീഡ് ഏതാണ്? ഫസ്റ്റ് സ്റ്റേജിൽ നമ്മൾ കൊടുക്കുന്നതിന് ആട്ടി മീനാണ് കൊടുക്കുന്നത്. ഫസ്റ്റ് സ്റ്റേജിൽ തന്നെ ആട്ടി മീൻ എടുത്തു? ആട്ടി മീൻ എടുത്തു. ഫ്രീസിമാകുമ്പോൾ അപ്പം തന്നെ ഉടനെ ആട്ടി മീനാണ് നമ്മൾ കൊടുക്കുക. ഇത് ആട്ടി മീൻ സ്റ്റേജിൽ കഴിയുന്ന എത്ര ദിവസം കഴിയുമ്പോഴാണ്? ആട്ടി മീൻ നമ്മൾ ഏകദേശം ഒരു മാസം ഒരു 10-20 ദിവസത്തേക്കെങ്കിലും അതിന് ത്രൂ ഫീഡ് ചെയ്യാറുണ്ട്. വളർച്ച മറ്റുള്ള ഫിഷുകളെ അപേക്ഷിച്ചിട്ട് ഇതിന് സ്ലോ ആണ് ഗ്രോത്ത്. അപ്പോൾ 20 ദിവസമെങ്കിലും നമ്മൾ ഞാനിവിടെ 20 ദിവസമെങ്കിലും ആട്ടി മീൻ കൊടുക്കാറുണ്ട്. ആട്ടി മീൻ കൊടുത്തതിന് ശേഷം അടുത്ത് കൊടുക്കാറുള്ള ഫീഡ് ഏതാണ്? നമ്മൾ 0.3 അല്ലെങ്കിൽ 300 മൈക്രോണിൻ്റെ ഈ ലാർവൽ അല്ലെങ്കിൽ പ്രിൻസ് ബീൻ ആണ് കൊടുക്കുക. അതിനുശേഷമുള്ള അടുത്ത സ്റ്റേജിലുള്ള നമ്മൾ കൊടുക്കുക ഗ്രാവലിൻ്റെ 0.6 0.8 ഫീഡുകൾ, ഫ്ലോട്ടിംഗ് ഫീഡുകളൊക്കെ സാധാരണ കൊടുക്കാറുണ്ട്. അതായത് അത് ഒരു 1.5 മാസം തുടങ്ങി നമുക്ക് പിന്നെ ത്രൂ കൊടുക്കാം. 1 വർഷം വരെയൊക്കെ ആ ഫീഡാണ് പിന്നെ ഉപയോഗിക്കുക. റയർ ചെയ്യാനിട്ടിരിക്കുന്നതാണ്. സെവറുണ്ട്, ഓസ്കാറുണ്ട്, കുറച്ച് ഏഞ്ചിലും ഉണ്ട്. എല്ലാത്തിനും കോമൺ ആയിട്ട് ഒറ്റ ടാങ്കിലിട്ടേക്കുന്നത്. ഇങ്ങനെ കോമൺ ആയിട്ട് തന്നെ നിലവിൽ എനിക്കിവിടെ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. ഇതിപ്പോൾ ഏകദേശം എത്ര വയസ്സുള്ള? ഓസ്കാറൊക്കെ ഏകദേശം ഒരു 8 മാസമൊക്കെ ആയതാണ്. സെവറത്തിനും ഏകദേശം അത്ര തന്നെ പ്രായമുണ്ട്. പിന്നെ ഏഞ്ചിൽ ഞാൻ ഇടയ്ക്ക് കിട്ടുന്ന സെലക്ഷൻ പീസുകൾ ഇങ്ങനെ മാറ്റിയിടാറുണ്ട്. പിന്നെ അത് നമ്മുടെ സ്വന്തം ആവശ്യമായിട്ടുള്ളൂ. ഈ ടാങ്കിന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടാങ്കി ഏകദേശം 1 മീറ്റർ നീളവും ഏകദേശം ഒരു 10 മീറ്റർ നീളവും ഉള്ളൊരു ടാങ്കിയാണിത്. ഇതിൻ്റെ അകത്ത് സെവറം ഏകദേശം ഒരു 200 പീസെങ്കിലും ഉണ്ടാവും. ഓസ്കാർ ഒരു 50 പീസ് ഉണ്ടാവും. ഫുൾ സൈസാണ് എടുക്കുന്നത്. ഇത് റെഡ് സെവറാണ്, നമുക്ക് മുട്ടയിട്ട് നിൽക്കുന്നതാണത്. വേറെ അതിപ്പോൾ 2 ദിവസമായിട്ടുണ്ടാവുള്ളൂ. അത് കുഞ്ഞുങ്ങളെ കെയർ ചെയ്യുന്ന ഒരു പെയറാണ്. ഇത് നമ്മൾ പെയറിനെല്ലാം കീപ്പ് ചെയ്യുന്ന റൂമാണ്. അതായത് അത്യാവശ്യം സെൻസിറ്റീവ് ആയിട്ടുള്ള നമുക്ക് നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള സാധനങ്ങളൊക്കെയാണ് ഞാൻ ഇതിൻ്റെ അകത്ത് സാധാരണ ചെയ്യണത്. ഇത് ക്ലോസ്ഡാണ് റൂം. പെയറുകളാണ്, ഏകദേശം 8 പെയറുകൾ നമ്മൾ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ കീപ്പ് ചെയ്തിട്ടുണ്ട്. ഇത് സെവറത്തിൻ്റെ സീഡാണ്, ഏകദേശം 1 മാസം പ്രായം ഉണ്ടാവും. ഇത് സെവറത്തിൻ്റെ ഏകദേശം ഒരു 4 മാസം 5 മാസം പ്രായമായ കുട്ടികളാണ്. ഇനി അടുത്ത ഘട്ടം നമ്മളിതിനെ വേറെ ടാങ്കിലേക്ക് മാറ്റിയിട്ട് ചെമ്മീനൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇത് കളറായിട്ട് വരും. ഇതൊരു 4 മാസം കഴിയുമ്പോൾ തുടങ്ങി നമുക്ക് കൊടുത്തു തുടങ്ങാം ചെമ്മീനെ കൊടുക്കാതെ. ഇതിപ്പോൾ ഏകദേശം 1 ഇഞ്ച് 1.5 ഇഞ്ച് 2 ഇഞ്ച് 1.5 ഇഞ്ച് ഒക്കെ സൈസുണ്ട്. ചിലത് 2 ഇഞ്ചും ഉണ്ട്. ഇത് ഏകദേശം 1000 നമ്പർ എണ്ണം കാണേണ്ടതാണത്. ഇത് റെഡ് സെവറാണ് കിടക്കുന്നത്. 1 വർഷം പ്രായമുള്ളതാണിത്. ഫ്ലോട്ടിക് ഫീഡാണ് ഇപ്പോൾ കൊടുക്കുന്നത്. അതായത് 1 mm സൈസുള്ള ഫീഡാണ് കൊടുക്കുന്നത്. ആ ഇത് ഏകദേശം ബ്രീഡിങ്ങിന് പരിവായിട്ടുള്ള സാധനമാണ്. ഇത് നമുക്ക് ഇതിൻ്റെ അകത്ത് പെയർ കിട്ടാറുണ്ട് ഇടയ്ക്ക്. ഇതിപ്പം നമ്മൾ ഓസ്കാറിൻ്റെ പെയർ സെറ്റ് ചെയ്തേക്കുന്ന ടാങ്കിയാണിത്. നമ്മളിത് അടി മൊത്തം ടൈൽസ് നിരത്തേക്കാണ് ഇതിൻ്റെ അകത്ത്. അപ്പോൾ ഈ പെയർ ഏത് ടൈൽസായാലും എവിടെ മുട്ടിട്ടാലും നമുക്ക് എടുക്കാം. ഇപ്പോൾ ഒരു സീസൺ അല്ല അത്. വർഷത്തിൽ ഇതിപ്പോൾ സാധാരണ നല്ല അത്യാവശ്യം ചൂടുള്ള ഒരു സമയത്താണ് ബ്രീഡാവാറുള്ളത്. തണുപ്പ് കാലത്ത് മുട്ടിടാറില്ല സാധാരണ ഗതിയിൽ. ഇതൊരു 10 പ്രാവശ്യമൊക്കെ സാധാരണ രീതിയിൽ മുട്ടിടാറുണ്ട്. നമുക്കൊരു 5-6 പ്രാവശ്യം നല്ല രീതിയിൽ ഹാച്ചായി കിട്ടാറുണ്ട്. ഇത് ബയോളജിക്കൽ ഫിൽറ്ററാണ്. അതായത് ഇതിൻ്റെ അകത്തുള്ള വെള്ളം കംപ്ലീറ്റ് ആ ബക്കറ്റിൻ്റെ അകത്തേക്ക് എയർ ലിഫ്റ്റിംഗ് ടെക്നോളജി ഉപയോഗിച്ചിട്ട് വെള്ളം പമ്പ് ചെയ്ത് അതിൻ്റെ അകത്ത് ചാടുന്നു. എന്നിട്ട് അതിൻ്റെ അകത്ത് കുറേ ബയോളജിക്കൽ മീഡിയ, അതായത് റെക്രോണാണ് ഞാനിവിടെ നിറച്ചിരിക്കുക. റെക്രോണും കുറേ ഓടിൻ്റെ കഷ്ണം, അടിയിൽ കുറച്ച് മെറ്റലൊക്കെ ഉണ്ട്. അതിക്കൂടെ വെള്ളം കയറി അരിച്ചിട്ട് ആ ബക്കറ്റിൻ്റെ സൈഡിൽ തുളയുണ്ട്. ആ തുളയുടെ വെള്ളം ഈ ടാങ്കിലേക്ക് തന്നെ വരുന്നു. വേറൊരു സൈഡിൽ കൂടെ തുളയക്കടയാണെങ്കിൽ വെള്ളം കയറി ആ എയറിൻ്റെ കൊടുത്ത് കയറി ബക്കറ്റിലേക്ക് ചാടുക. അതിന് ബക്കറ്റിൻ്റെ കോസ്റ്റും പിന്നെ റെക്രോൺ ഏകദേശം ഒരു 2 കിലോ റെക്രോണും ചിലവുണ്ട്. പിന്നെ പൈപ്പ് ഒരു 2 എൽബോയും ഒരു ചെറിയ പൈപ്പ് ഉള്ളു. വളരെ ചെറിയൊരു എമൗണ്ട് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ വീഡിയോ വിളിച്ചിട്ട് അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, ഉപകാരപ്രദമായിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് അടിക്കാൻ മറക്കരുത്. നമ്മുടെ മനോജേട്ടൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണുന്നവരെ